ആയിരത്തിയൊന്ന് രാവുകൾ തുടർന്ന് കേൾക്കാം ഷെഹറ സെയ്ത് മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു ബാഗ്ദാദിലെ ഖാലിഫ് രാജാവിന്റെ ചെറിയ ഒരു രാജ്യമായിരുന്നു ബസറ ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് ബസറ ഭരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായിരുന്നു അദ്ദേഹത്തിന് രണ്ട് മന്ത്രിമാരുണ്ട് അൽകോസ് അൽനാസർ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ അൽനാസർ നല്ലവനും ദയാലുവുമാണ് അൽക്കോസ് ആകട്ടെ ദുഷ്ടനും പിശുക്കനുമാണ് സൗന്ദര്യവും ബുദ്ധിശക്തിയും ഒത്തിണങ്ങിയ ഒരു അടിമ അടിമയുവതിയെ വാങ്ങാൻ അൽനാസറിനെ രാജാവ് ചുമതലപ്പെടുത്തി അതിനായി പതിനയ്യായിരം സ്വർണനാണയം ഏൽപ്പിക്കുകയും ചെയ്തു അൽനാസർ ഉടൻ തന്നെ വ്യാപാരികളായ ചിലരെ വീട്ടിൽ വിളിച്ചു വരുത്തി ലക്ഷണമൊത്ത അടിമയുവതി കമ്പോളത്തിലെത്തിയാൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു കുറച്ചു ദിവസത്തിനു ശേഷം ഒരു വ്യാപാരി എത്തി ലക്ഷണമൊത്ത ഒരു അടിമ യുവതി കമ്പോളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു അവൾക്ക് പ്രായം പതിനാറ് ഉള്ളൂ എന്നും പറഞ്ഞു രൂപത്തിൽ മാത്രമല്ല അറിവിലും അവളെ വെല്ലാൻ ആർക്കും കഴിയുകയില്ല അൽനാസർ ഉടൻ തന്നെ ആ വ്യാപാരിയോടൊപ്പം ചന്തയിലേക്ക് പോയി അദ്ദേഹത്തിനും അവളെ നന്നായി ഇഷ്ടപ്പെട്ടു പണം കൊടുത്ത് അവളെ വാങ്ങി വ്യാപാരിയോട് അൽനാസർ പറഞ്ഞു അറിവിലും സംസ്കാരത്തിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതോടെ നീ ബസറയിലെ കച്ചവടം അവസാനിപ്പിച്ച് കൊയ്ക്കൊള്ളണം ഇത് രാജാവിന് വേണ്ടി വാങ്ങിയ അടിമയുവതിയാണ് വ്യാപാരി അത് സമ്മതിച്ചു ആ വ്യാപാരി അൽനാസറിനോട് പറഞ്ഞു കുറച്ചു ദിവസം അങ്ങയുടെ വീട്ടിൽ താമസിപ്പിച്ചിട്ട് ക്ഷീണം മാറിയതിനു ശേഷം കൊട്ടാരത്തിൽ എത്തിച്ചാൽ മതി അത് നല്ലതാണെന്ന് അദ്ദേഹത്തിനും തോന്നി അങ്ങനെ ചെയ്യാമെന്നേറ്റു അവളെ മന്ത്രിയുടെ വസതിയിലേക്ക് കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു ഇവളെ രാജാവിന് വേണ്ടി വാങ്ങിയതാണ് ഒരു കുറവും വരാതെ നോക്കിക്കൊള്ളണം നിന്റെ മകനോടും ഇക്കാര്യം പറഞ്ഞേക്കണം അവർ അത് സമ്മതിച്ചു മന്ത്രിക്ക് ഒരു മകൻ മാത്രമാണുള്ളത് അവന്റെ അമ്മ മകനെ നന്നായി നോക്കുന്നതിന് വേണ്ടി അടിമകളെ വീട്ടിൽ പാർപ്പിച്ചിട്ടുണ്ട് മന്ത്രി ആ അടിമയുവതിയുമായി വീട്ടിലെത്തിയപ്പോൾ മകൻ ഉണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞാണ് വന്നത് കയറിയ ഉടനെ എന്നും പോകുന്നതുപോലെ അവൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പ്രവേശിച്ചു അവൻ നോക്കുമ്പോൾ പതിവില്ലാതെ ഒരു യുവതി മുഖാവരണം ധരിച്ച് മാതാവിൻ്റെ മുറിയിൽ ഇരിക്കുന്നു അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഇനി മുറിയിലേക്ക് കയറി വരരുത് എന്നും പറഞ്ഞു അവളെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം എന്ന ആഗ്രഹത്താൽ അതിനുള്ള സമയത്തിനായി കാത്തിരുന്നു ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വന്ന് പരിചാരകരോട് മാതാവിനെ കുറിച്ച് അന്വേഷിച്ചു നീരാട്ടിന് വേണ്ടി പോയിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു അമ്മയ്ക്ക് കുറെ സമയം നീരാട്ടിന് ആവശ്യമാണെന്ന് അവന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മുറിയിൽ കയറി തന്റെ പിതാവ് കൊണ്ടുവന്ന അടിമ പെൺകുട്ടിയുമായി സംസാരിച്ചു രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു അവൾ കരഞ്ഞുകൊണ്ട് ആ യുവാവിനോട് പറഞ്ഞു ദേവ് ചെയ്ത് ആ വൃദ്ധനായ രാജാവിന് എന്നെ നൽകരുത് അങ്ങ് എന്നെ വിവാഹം കഴിക്കണം അവൻ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ചു കുറെ കഴിഞ്ഞ് മാതാവ് അവിടേക്കെത്തി അവരോട് അവൻ കാര്യങ്ങൾ പറഞ്ഞു രാജകോപം ഉണ്ടായാലുള്ള അവസ്ഥയെക്കുറിച്ച് അവനെ ഓർമ്മിപ്പിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ചന്തയിൽ പോയി മറ്റൊരു അടിമയുവതിയെ വാങ്ങി രാജാവിന് കാഴ്ചവെക്കുക രാജാവ് ഇത് അറിയുകയില്ല മാതാവിനും അത് സമ്മതമായിരുന്നു തൻ്റെ മകൻ അവളെ വിവാഹം കഴിക്കുന്നത് അവർക്കും ഇഷ്ടമായിരുന്നു അല്പസമയത്തിന് ശേഷം മന്ത്രി അവിടേക്ക് കയറി വന്നു മന്ത്രിപത്നിയും യുവതിയും വിഷാദത്താൽ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾക്ക് കാര്യം പറയാതെ തന്നെ മനസ്സിലായി മകന്റെ സ്വഭാവം ആ പിതാവിന് നന്നായി അറിയാമായിരുന്നു എങ്കിലും ഭാര്യയെ അയാൾ ചോദ്യം ചെയ്തു അവർ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അയാൾ കോപം കൊണ്ട് ജ്വലിച്ചു അവൻ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ നോക്കുകയാണ് കുലം തന്നെ അവൻ കുളം തോണ്ടു ഈ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന ആ മാതാവ് ഭർത്താവിന്റെ കോപം തണുക്കാൻ വേണ്ടി കാത്തിരുന്നു പിറ്റേന്ന് ഭർത്താവിനോട് അവൾ പറഞ്ഞു നമ്മുടെ മകൻ അവളെ നന്നായി സ്നേഹിക്കുന്നു അവൾക്ക് അവനെയും പ്രാണനാണ് അതുകൊണ്ട് ഞാൻ ഒരു ഉപായം പറയാം എൻ്റെ ആഭരണത്തിൽ നിന്ന് കുറച്ച് വിറ്റിട്ട് പതിനയ്യായിരം നാണയം സമ്പാദിക്കണം എന്നിട്ട് ഏതെങ്കിലും അടിമ വ്യാപാരിയെ കണ്ട് ഇവളേക്കാൾ നല്ല ഒരു അടിമയുവതിയെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറയണം ദേഷ്യം അല്പം തണുത്തതിനാൽ കുറച്ച് പതുക്കെ മന്ത്രി പറഞ്ഞു എടീ വിഡ്ഢി എന്റെ മുഖ്യശത്രുവായ അൽകോസ് കേൾക്കെയാണ് ഈ കാര്യം ആജ്ഞാപിക്കുന്നത് പുഞ്ചിരിയോടെ അവർ പറഞ്ഞു രാജാവ് അടിമയെ വാങ്ങാൻ ആജ്ഞാപിക്കുന്നത് മാത്രമല്ലേ കേട്ടുള്ളൂ വാങ്ങിയത് അറിഞ്ഞില്ലല്ലോ ഭാര്യ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മന്ത്രിക്ക് മനസ്സിലായി താമസിയാതെ അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു പിറ്റേ ദിവസം മുതൽ മന്ത്രിയായ അൽനാസർ എത്തുമ്പോൾ അടിമ പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ടെന്നും അതിനു വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചും രാജാവിനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അടിമ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള രാജാവിന്റെ താൽപ്പര്യം ഇല്ലാതെയായി അതിനു വേണ്ടി അൽനാസറിന്റെ കയ്യിൽ കൊടുത്തിരുന്ന സ്വർണ നാണയത്തിന്റെ കാര്യവും അദ്ദേഹം മറന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആ മന്ത്രിക്ക് കലശലായ പനി പിടിപെട്ടു വിദഗ്ധരായ വൈദ്യന്മാരെ കൊണ്ടുവന്ന് ചികിത്സിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനമുണ്ടായില്ല മന്ത്രിക്ക് തൻ്റെ അന്ത്യം അടുത്തു എന്ന് മനസ്സിലായി മകനെ അരികെ വിളിച്ചിട്ട് ആ പിതാവ് പറഞ്ഞു നിന്റെ ആഗ്രഹപ്രകാരമാണ് ആ സുന്ദരിയായ അടിമപ്പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു തന്നത് ഒരിക്കലും അവളെ വേർപിരിയുന്ന അവസ്ഥയുണ്ടാകരുത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി സ്നേഹനിധിയായ ആ പിതാവിന്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ ദുഃഖം അദ്ദേഹത്തെ വിട്ടവന്നു മന്ത്രി അളവറ്റ സ്വത്തിന് ഉടമയായിരുന്നു ഒരേ ഒരു മകൻ മാത്രമായതിനാൽ അതിന്റെ അവകാശി അവൻ മാത്രമായിരുന്നു ആ മകൻ സ്നേഹിതന്മാരെ സൽക്കരിച്ചു തുടങ്ങി ആദ്യം കുറഞ്ഞ രീതിയിലായിരുന്നു പിന്നീട് സുഹൃ സദസ് വിപുലമായി വരുന്നവരെല്ലാം മന്ത്രിമകനായ നൂറുദ്ദീനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു തൻ്റെ സമ്പത്തിന് ചോർച്ച സംഭവിക്കുന്നത് അദ്ദേഹം അറിഞ്ഞില്ല ഭർത്താവിനെ കളങ്കമില്ലാതെ സ്നേഹിച്ചിരുന്ന ആ സുന്ദരിക്ക് നെഞ്ചിൽ കൈവച്ച് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പലവട്ടം അവൾ ഉപദേശിച്ചെങ്കിലും അവൻ പറയും നമുക്ക് നാളെയെപ്പറ്റി പിന്നീട് ചിന്തിക്കാം നമ്മൾ ഇപ്പോൾ ചെറുപ്പമാണ് ഇത് സുഖിക്കാനുള്ള പ്രായമാണ് പിശുക്ക് കാട്ടാനും ഭാവിക്ക് വേണ്ടി കരുതാനുമൊക്കെ നമുക്ക് ഇനിയും സമയമുണ്ട് കുറച്ചുനാൾ നീണ്ടു നിന്നു വിരുന്നു സൽക്കാരം ഒരു ദിവസം കലവറ സൂക്ഷിപ്പുകാരൻ വിരുന്ന് സൽക്കാരം നടന്നുകൊണ്ടിരിക്കെ അവിടേക്ക് കയറി ചെന്നിട്ട് നൂറുദ്ദീനുമായി സംസാരിക്കണമെന്നറിയിച്ചു സൽക്കാരശാലയിൽ നിന്ന് കുറച്ചു മാറി ശബ്ദം താഴ്ത്തിയാണ് സംസാരിച്ചത് എന്നാലും എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഒരു സ്നേഹിതൻ കാതോർത്തു നിന്നു സംസാരിച്ചതിൽ കുറച്ചൊക്കെ കേൾക്കാൻ കഴിഞ്ഞു അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി പ്രഭോ വിരുന്ന് തടസ്സപ്പെടുത്തിയതിൽ വിരോധിക്കരുത് അങ്ങയെ പല സമയങ്ങളിലായി ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് അങ്ങ് അത് കാര്യമാക്കിയില്ല നാളത്തേക്ക് ഒരു ചെറു നാണ്യം പോലും നീക്കിയിരിപ്പില്ല എവിടെ നിന്നെങ്കിലും പണം ഉണ്ടാക്കിയാൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ടു പോകാം ഇല്ലെങ്കിൽ ഇന്നോടെ ഞാൻ ജോലി ഉപേക്ഷിച്ചതായി കരുതണം ഇത്രയും പറഞ്ഞിട്ട് കലവറ സൂക്ഷിപ്പുകാരൻ തിരിഞ്ഞു നടന്നു നൂറുദ്ദീൻ എന്തു ചെയ്യണമെന്നറിയാതെ കുറെ നേരം അവിടെ നിന്നു സംഭാഷണം കേട്ട സ്നേഹിതൻ മറ്റു കൂട്ടുകാരുടെ അടുക്കലെത്തി കാര്യങ്ങൾ അറിയിച്ചു ആതിഥേയനോട് യാത്ര പോലും ചോദിക്കാതെ അയാൾ അവിടെ നിന്നും പോയി കുറച്ചു കഴിഞ്ഞ് നൂറുദ്ദീൻ സദസ്സിലേക്ക് തിരികെ എത്തി അയാൾ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരായി പല കാരണങ്ങൾ പറഞ്ഞ് സഭ വിട്ടിറങ്ങി അത്ഭുതത്തോടെ നോക്കി നിൽക്കാനേ നൂറുദ്ദീൻ കഴിഞ്ഞുള്ളൂ വിരുന്നു സഭയും മേളങ്ങളും അവസാനിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ വിധിയെ പഴിച്ച് അയാൾ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു കുറച്ചു ദിവസത്തിനു ശേഷം അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി സ്നേഹിതന്മാരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ചെറിയ തുക കടം ചോദിക്കാം എല്ലാവരും കൂടി കുറെശെ സഹായിച്ചാൽ ഒരു വ്യാപാരം തുടങ്ങാൻ സാധിക്കും അവർ എന്തായാലും സഹായിക്കാതിരിക്കില്ല ഞാൻ അവർക്ക് കുറേനാൾ വിരുന്നു സൽക്കാരം നടത്തിയതല്ലേ ഈ ആശയം നൂറുദ്ദീൻ ഭാര്യയുടെ മുന്നിൽ അവതരിപ്പിച്ചു മനുഷ്യന്റെ സ്വഭാവത്തെപ്പറ്റി അറിയാമായിരുന്നിട്ടും അവർ ഭർത്താവിനെ പിന്തിരിപ്പിച്ചില്ല ശ്രമിക്കട്ടെ അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു നൂറുദ്ദീൻ ഉടൻ തന്നെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സമ്പന്നനുമായ ഒരു ആളിൻ്റെ വീട്ടിലെത്തി വലിയ മാളിക അവിടെ ധാരാളം പരിചാരക അതിൽ ഒരു അടിമയോട് അവൻ്റെ യജമാനെ കാണാൻ നൂറുദ്ദീൻ എന്നൊരു സ്നേഹിതൻ വന്നിരിക്കുന്നു എന്ന് അറിയിക്കാൻ ആവശ്യപ്പെട്ടു ആ അടിമ അനുസരണയോടെ വീട്ടിലേക്ക് പോയി അധികം താമസിയാതെ മടങ്ങിയെത്തിയിട്ട് യജമാനന് തീരെ സുഖമില്ലാതെ കിടപ്പിലാണെന്നും ഇനി ഒരിക്കൽ വരണമെന്നും അറിയിക്കാൻ പറഞ്ഞു അത് കേട്ട് നൂറുദ്ദീനെ തൃപ്തിയായി എന്നാലും എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ അടുത്ത സുഹൃത്തിൻറെ വീട്ടിൽ കയറാമെന്ന് കരുതി അവിടേക്ക് ചെന്നു അയാൾ നൂറുദ്ദീനെ കാണാൻ മനസ്സ് കാണിച്ചു പക്ഷേ നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും അല്ല എങ്കിൽ താങ്കളെ താൻ സഹായിച്ചേനേ എന്നും അറിയിച്ചു അങ്ങനെ ഓരോരുത്തരെയായി അദ്ദേഹം കണ്ടു അദ്ദേഹം ആദ്യമായി ലോകം ലോകമെന്തെന്നറിഞ്ഞു നൂറുദ്ദീൻ നിരാശനായി വീട്ടിൽ തിരികെ എത്തി ഇരിക്കുന്ന ഭർത്താവിനെ അവൾ ആശ്വസിപ്പിച്ചു എന്നിട്ട് അവർ പറഞ്ഞു നമ്മുടെ ദിവസം ദിവസംതോറുമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടായിരിക്കേ നമുക്ക് അടിമകളും വീട്ടിലെ ഉപകരണങ്ങളും അധികമാണ് ഇവകൾ വിറ്റാൽ നമുക്ക് തൽക്കാലം ജീവിക്കാനുള്ള ഒരു കച്ചവടം നടത്താൻ സാധിക്കും ഭാര്യയുടെ വാക്കുകൾ നല്ലതാണെന്ന് തോന്നി അടിമകളെയും വീട്ടുപകരണങ്ങളും വിൽക്കാൻ തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും നൂറുദ്ദീൻ്റെ അവസ്ഥ എല്ലാവരും അറിഞ്ഞിരുന്നു ദരിദ്രനായി മാറിയ അയാളുടെ സാധനങ്ങൾ വളരെ ചെറിയ വിലയ്ക്കാണ് വ്യാപാരികൾ കൊണ്ടുപോയത് അങ്ങനെ കച്ചവടം കച്ചവടമെന്നത് സ്വപ്നമായി അവസാനിച്ചു കിട്ടിയ പണം കുറച്ചുനാൾ കഴിയാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീണ്ടും പട്ടിണിയിലായപ്പോൾ അവൾ സ്നേഹപൂർവം ഭർത്താവിനെ നിർബന്ധിച്ചു അങ്ങ് എല്ലാ സാധനങ്ങളും വിറ്റ് തീർന്നിട്ടില്ല ഒരു അടിമ കൂടി ബാക്കിയുണ്ട് പതിനയ്യായിരം സ്വർണ്ണനാണയം കൊടുത്ത് അങ്ങയുടെ പിതാവ് വാങ്ങിയ അടിമ യുവതി അത് കേട്ട് അദ്ദേഹം പറഞ്ഞു നിന്നെ ദുഃഖിപ്പിക്കുകയോ വേർ പിരിയുകയോ ചെയ്യുകയില്ല എന്ന് പിതാവിന് കൊടുത്തതാണ് അത് എന്തായാലും ഞാൻ ചെയ്യുകയില്ല അത് കേട്ട് അവൾ പറഞ്ഞു ഞാൻ എന്നേക്കുമായി അങ്ങേ വിട്ടുപോകുന്നതല്ല അങ്ങ് വ്യാപാരം നടത്തി പണം ലഭിക്കുമ്പോൾ എന്നെ തിരികെ വാങ്ങാമല്ലോ അവൾക്കും ഭർത്താവിനെ വിട്ടുപോകുന്നതിൽ ദുഃഖമായിരുന്നു അവർ കുറെ സമയം കരഞ്ഞു ദുഃഖം അല്പം കുറഞ്ഞപ്പോൾ ആ യുവതി ഭർത്താവിനെ നിർബന്ധിച്ചു ഏതെങ്കിലും അടിമ വ്യാപാരിയെ പോയി കാണാൻ പറഞ്ഞു ഒരു സുന്ദരിയായ അടിമയുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഒരു അടിമ വ്യാപാരി വേഗം തന്നെ നൂറുദ്ദീനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു അവർ വിളിക്കാതെ തന്നെ ആ യുവതി മൂടുപടം മാറ്റി വ്യാപാരിയുടെ മുന്നിൽ ഇറങ്ങി നിന്നു അവളെ കണ്ട വ്യാപാരി ആശ്ചര്യത്തോടെ നിന്നുപോയി താൻ ഒരിക്കൽ ഒരു മന്ത്രിക്ക് വിറ്റ യുവതിയാണ് അതെന്ന് മനസ്സിലായി നൂറുദ്ദീനോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു അയാൾ കാര്യങ്ങൾ പറഞ്ഞു ഇവൾക്ക് നല്ല വില ലഭിക്കുമെന്ന് ആ വ്യാപാരിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ തന്നെ അടിമസുന്ദരിയെയും നൂറുദ്ദീനേയും കൂട്ടി അയാൾ അടിമച്ചന്തയിലേക്ക് പോയി ചന്തയിലെ തൻ്റെ കടയുടെ തിണ്ണയിൽ അവളെ പ്രദർശനത്തിന് നിർത്തി മൂടുപടം ഉയർത്താൻ വ്യാപാരി ആവശ്യപ്പെട്ടു അവൾ അനുസരിച്ചു അവളുടെ മുഖം കണ്ടതും ഒറ്റ വിളിയിൽ തന്നെ അയ്യായിരം നാണയം ഒരാൾ വിളിച്ചു വ്യാപാരി മനസ്സിൽ ഇവൾക്ക് നല്ല വില കിട്ടുമെന്ന് ഉറപ്പിച്ചു വ്യാപാരി വില വിളിച്ചത് ആവർത്തിച്ചു അടുത്ത വിളിക്കു മുമ്പ് തന്നെ ഒരാൾ അംഗരക്ഷകരുമായി കുതിരപ്പുറത്തെത്തി ആളുകൾ അയാളെ ഭയത്തോടെ നോക്കി അത് അവിടുത്തെ രാജാവിൻ്റെ ദുഷ്ടനായ മുഖ്യമന്ത്രി ആയിരുന്നു തൻ്റെ ശത്രുവായ മന്ത്രിയുടെ കുടുംബം തകർന്നെന്നാണ് അയാൾ കരുതിയിരുന്നത് അടിമയുടെ ലേലം വിളി അയാൾ വളരെ ദൂരെ നിന്നേ കേട്ടിരുന്നു ഇത്രയും വലിയ വില തുടക്കത്തിൽ വിളിക്കണമെങ്കിൽ അവൾ അത്രയും സുന്ദരിയായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു അവളുടെ മൂടുപടം ഒന്നുകൂടി ഉയർത്താൻ പറയാൻ അയാൾ വ്യാപാരിയോട് ആജ്ഞാപിച്ചു വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന അടിമ ഒരു തവണ ആവശ്യക്കാരുടെ മുന്നിൽ ഉയർത്തിയാൽ പിന്നീട് വരുന്നവർക്ക് വേണ്ടി അത് ചെയ്യേണ്ടതില്ല എന്നാണ് നിയമം പക്ഷേ ഏത് ക്രൂരതയ്ക്കും മടിക്കാത്ത മന്ത്രിയാണ് ആവശ്യപ്പെട്ടത് അതിനാൽ അടിമ യുവതിയോട് മൂടുപടം ഉയർത്താൻ വ്യാപാരി ആവശ്യപ്പെട്ടു അവൾ മൂടുപടം ഉയർത്തി വൃദ്ധനെങ്കിലും ആ മന്ത്രിക്ക് അവളെ ഇഷ്ടമായി എങ്ങനെയും അവളെ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു ആദ്യം വിളിച്ച വില കൊടുക്കാൻ ആ മന്ത്രി തയ്യാറായി ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും വിളിക്കാൻ താൽപ്പര്യമുണ്ടോയെന്ന് അയാൾ നോക്കി ആർക്കും പക്ഷേ ഒന്നും പറയാൻ ധൈര്യം വന്നില്ല അല്പനേരം അവിടെ നിന്നിട്ട് വ്യാപാരി മുറിക്കുള്ളിൽ കയറി നൂറുദ്ദീനോട് പറഞ്ഞു യജമാനനെ എനിക്ക് സങ്കടമുണ്ട് ഈ കുറഞ്ഞ വിലയ്ക്ക് ഇവളെ വിൽക്കുന്നത് എന്താണ് അങ്ങയുടെ അഭിപ്രായം അപ്പോൾ നൂറുദ്ദീൻ പറഞ്ഞു എൻ്റെ എതിരാളിയായ ഒരാൾക്ക് ഞാനെന്റെ അടിമയെ നൽകുകയില്ല പറയൂ എങ്ങനെയാണ് ഞാൻ ഈ വിൽപ്പന തടയേണ്ടത് അപ്പോൾ ആ വ്യാപാരി പറഞ്ഞു ഞാൻ ലേലമുറപ്പിച്ച് അടിമയെ കൈമാറാൻ തുടങ്ങുമ്പോൾ അങ്ങ് ചാടിയിറങ്ങി അവളെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങണം എന്നിട്ട് ആളുകളെ നോക്കി പറയണം അനുസരണയില്ലാത്ത അടിമയായതിനാൽ പൊതുസ്ഥലത്ത് വിൽപ്പനയ്ക്ക് വെക്കണമെന്ന് സത്യം ചെയ്തു പോയി അത് പാലിക്കാൻ വേണ്ടിയാണ് കൊണ്ടു നിർത്തിയത് താൻ ഒരിക്കലും അവളെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആളുകൾ അപ്പോൾ എതിര് പറയുകയില്ല മന്ത്രിക്കും എതിരു പറയാൻ കഴിയുകയില്ല പിന്നീട് വ്യാപാരി മുറിവിട്ടിറങ്ങി ഒന്നുകൂടി ലേലത്തുക ഉറപ്പിച്ചു അടിമയുടെ കൈ പിടിച്ച് ദുഷ്ടനായ അൽക്കോസിന്റെ കൈകളിലേക്ക് കൊടുക്കാൻ തുടങ്ങിയതും നൂറുദ്ദീൻ വേഗം തന്നെ ചാടിയിറങ്ങി അവളെ കയ്യിൽ പിടിച്ചിട്ട് പിറകോട്ടു വലിച്ചു അധികം വേദനിക്കാത്ത രീതിയിൽ കവിളിൽ അടിച്ചിട്ട് അലറിക്കൊണ്ട് പറയാൻ തുടങ്ങി അനുസരണഘട്ടവളെ നിന്റെ ധിക്കാരത്തിന് ഒരു പാഠം പഠിപ്പിച്ചു ഇനിയും അനുസരണക്കേട് കാണിച്ചാൽ വീണ്ടും വിൽപ്പനയ്ക്ക് നിർത്തേണ്ടി വരും ഓർത്തോ വേഗം നടക്ക് അയാൾ അവളെ വേഗം തന്നെ മുറിയിലേക്ക് തള്ളിക്കയറ്റി ദുഷ്ടനായ അൽക്കോസ് കോപം കൊണ്ട് വിറച്ചു നുറുദ്ദീനുമായി വാക്കേറ്റമുണ്ടായി തൻ്റെ വാപ്പയുടെ ശത്രുവായ ആ മന്ത്രിയെ അവൻ കുതിരപ്പുറത്ത് നിന്ന് തട്ടി താഴെയിട്ട് ഉപദ്രവിച്ചു അംഗരക്ഷകരാരും പിടിച്ചു മാറ്റാൻ വന്നില്ല കാരണം അവരുടെ മനസ്സിലും അയാൾക്ക് മർദ്ദനം കിട്ടുന്നത് സന്തോഷമായിരുന്നു രക്തം പുരണ്ട വേഷത്തോടെയാണ് രാജാവിന്റെ മുന്നിൽ മന്ത്രി എത്തിയത് രാജാവ് മന്ത്രിയെ കണ്ട അമ്പരന്നു കാര്യമന്വേഷിച്ചപ്പോൾ സംഭവം നടന്നതിൽ കുറെ കള്ളം കൂടി ചേർത്താണ് അവതരിപ്പിച്ചത് അൽകോസിന്റെ വിവരണം കേട്ട് രാജാവ് കോപം കൊണ്ട് പിറച്ചു നൂറുദ്ദീനേയും ഭാര്യയെയും ഉടൻ തന്റെ മുന്നിൽ ഹാജരാക്കാൻ കൽപ്പിച്ചു രാജാവിന്റെ അംഗരക്ഷകരിൽ ഒരാൾ നൂറുദ്ദീൻ്റെ പിതാപുമായി അടുപ്പമുള്ളയാളായിരുന്നു അദ്ദേഹം അൽ നാസറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അയാൾ ഒട്ടും സമയം കളയാതെ നൂറുദ്ദീൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും സ്ഥലം ഇടണമെന്നും അറിയിച്ചു നൂറുദ്ദീൻ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് അറിവുള്ളതിനാൽ കയ്യിലുള്ള കുറച്ച് സ്വർണ്ണ നാണയം അംഗരക്ഷകർ അവർക്ക് നൽകി വേഗം തന്നെ നൂറുദ്ദീനും ഭാര്യയും അവിടെ നിന്നും ഇറങ്ങി അവർ കുറെ യാത്ര ചെയ്തു നേരം വെളുത്തപ്പോഴേക്കും അവർ ബസറയിൽ നിന്നും കുറെ ദൂരം പിന്നിട്ടിരുന്നു രാജാവിന്റെ ഭടന്മാർ നൂറുദ്ദീനെ ബന്ധിക്കാൻ വേണ്ടി എത്തിയപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടാണ് കണ്ടത് ഉടൻ തന്നെ രാജധാനിയിലെത്തി വിവരം ധരിപ്പിച്ചു രാജ്യം മുഴുവൻ അരിച്ചുപെറുക്കാൻ ഉത്തരവിട്ടു നൂറുദ്ദീനെ പിടിച്ചു കൊടുക്കുകയോ പിടിക്കാൻ സഹായിക്കുകയോ ചെയ്യുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു ഈ വിവരം കൊട്ടി അറിയിക്കാനും കൽപ്പിച്ചു ഇതിനകം നൂറുദ്ദീനും ഭാര്യയും സുരക്ഷിതമായി ബാഗ്ദാദിലെത്തി അവർ ആദ്യമായിട്ടാണ് ബാഗ്ദാദ് കാണുന്നത് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഊഹവുമില്ല ലക്ഷ്യമില്ലാതെ അവർ അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഒരു പൂന്തോട്ടത്തിലെത്തി അതിൻ്റെ പ്രവേശന കവാടം പൂട്ടപ്പെട്ടിരുന്നില്ല പ്രവേശന കവാടത്തിനരികെ ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു അത് കാവൽക്കാരന് വേണ്ടിയാണെന്ന് അവർ ഊഹിച്ചു ഭാര്യയോട് നൂറുദ്ദീൻ നമുക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിയാമെന്നും രാവിലെ ഏതെങ്കിലും വീട് അന്വേഷിക്കാമെന്നും പറഞ്ഞു അവൾ സമ്മതിച്ചു രണ്ടുപേരും മഞ്ചത്തിൽ ഇരുന്നു അല്പം കഴിഞ്ഞപ്പോൾ തളർച്ച കൊണ്ട് കിടന്ന് മയങ്ങിപ്പോയി ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം